നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഞാൻ ശരത്. കാലിടയിൽ ഓട്ടോ ഡ്രൈവർ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. സുഹൃത്തിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. കരമാലൂർ സ്വദേശിയായ ഷാജിയാണ് സ്വയം തീ കൊളുത്തി മരിച്ചത്. ഷാജിയുടെ സുഹൃത്തായ വെള്ളറക്കൽ സ്വദേശി ജോർജിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം നടന്നത്. ഷാജി സംഭവസ്ഥലത്ത് വെച്ച് മണ്ണെണ്ണ ഒഴിച്ച ശേഷം സ്വയം തീ കൊളുത്തുകയായിരുന്നു. കോൺഗ്രസ് പുനഃസംഘടനയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്നും ഈ വിഷയത്തിൽ പരാതി പറയാൻ അവസരമുണ്ടെന്നും മുരളീധരൻ. പുനഃസംഘടനയിൽ പരാതിയുള്ളവർ ഉണ്ടാകും, അവർക്കാണ് പരാതി പറയാൻ അവസരമുണ്ടെന്ന് മുരളീധരൻ വ്യക്തമാക്കിയത്. കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എം പിമാർ പരാതിക്കത്ത് ഹൈക്കമാൻഡിന് നൽകിയോ എന്ന് തനിക്ക് അറിയില്ല എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. പാർട്ടിക്കകത്ത് പുരുഷ സഖാക്കളിൽ നിന്ന് സ്ത്രീകൾക്ക് മോശം പെരുമാറ്റം നേരിടേണ്ടി വരുന്നുണ്ടെന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി ആർ ബിന്ദു. പരാതിപ്പെട്ടിട്ടും കാര്യമില്ല എന്നതാണ് സ്ഥിതിയെന്നും മന്ത്രി പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സംഘടനാ റിപ്പോർട്ടിന്മേൽ നടത്തിയ പൊതുചർച്ചയിലാണ് ബിന്ദു വിമർശനമുന്നയിച്ചത്. നിർഭാഗവതിയായ ഒരമ്മയുടെ സ്വന്തം ജീവിതകഥ കേരളക്കരയ്ക്ക് മുന്നിലെത്തും. കേരള മനസാക്ഷിയെ ഉരച്ച വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെ ആത്മകഥയാണ് മാർച്ച് 4 വെള്ളിയാഴ്ച പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഞാൻ വാളയാർ അമ്മ, പേര് ഭാഗ്യവതി എന്ന പേരിലാണ് പുസ്തകം പുറത്തിറങ്ങുക. ഇളയ കുഞ്ഞിന്റെ 5-ാം ചരമവാർഷികമാണ് വെള്ളിയാഴ്ച. കേരളത്തിലെ നിർഭാഗ്യവതിയായ അമ്മമാരുടെ നിലയിലാണ് താൻ എന്ന് ആ അമ്മ സ്വന്തം ജീവിതത്തിലൂടെ പറയുന്നു. ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തുറന്നു പറയുന്നു. കേസിൽ 6-ാമതൊരു പ്രതി കൂടിയുണ്ടെന്നും മക്കളുടെ മരണത്തിൽ ഉന്നത സ്വാധീനമുള്ള ഇയാളെ രക്ഷിക്കാനാണ് കേസ് അട്ടിമറിച്ചതെന്നും ആത്മകഥയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. കെ മുരളീധരനുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും അത് പരിഹരിച്ചതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും കേരളത്തിൽ കോൺഗ്രസിന്റെ അവസാന വാക്ക് KPCC പ്രസിഡന്റ് ആണ് എന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പുനഃസംഘടനയെ ചൊല്ലി സംസ്ഥാന കോൺഗ്രസിൽ കലാപം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ചെന്നിത്തലയുടെ പ്രസ്താവന. പൊന്മുടി, കല്ലാർ, മങ്കയം ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ നാളെ മുതൽ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാം. www.keralaforestecotourism എന്ന വെബ്സൈറ്റിൽ ഇന്നു മുതൽ ഓൺലൈനായി ടിക്കറ്റ് എടുക്കാം. സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഈ ടിക്കറ്റ് ഉപയോഗിച്ച് ടൂറിസം കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്താം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുകയാണ്. അടുത്ത ബുള്ളറ്റിനുമായി ഉടൻ കാണാം.